അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്കാറു സബാഹ് അഥവാ പ്രഭാത ദിക്റുകൾ പറയാൻ വേണ്ടി തയ്യാറായവരാണ് നമ്മളൊക്കെ. വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പല പ്രത്യേകതകളും നിറഞ്ഞ ദിവസമാണ്. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു. അന്ത്യനാൾ അടുക്കുന്നതും വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ പല പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മോട് പറഞ്ഞത് ഇങ്ങനെയാണ്. വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അതിനാൽ ആ ദിവസം എൻ്റെ മേൽ നിങ്ങൾ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലുക. പ്രഭാത ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ കൂടുതൽ സ്വലാത്തുകൾ ചെല്ലാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം. കൂടാതെ വെള്ളിയാഴ്ച രാത്രിയും പകലുമായിട്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യലും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു വിഷയമാണ്. വെള്ളിയാഴ്ച രാത്രിയും കഴിയുമെങ്കിൽ പകലും അങ്ങനെ രണ്ട് പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്തിയാൽ വളരെ നല്ലതാണ്. രണ്ട് പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക. അതോടൊപ്പം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഒരു സ്വലാത്ത് പറയുന്നതിലൂടെ നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വലാത്ത് ചൊല്ലിയവൻ്റെ മേലിൽ 10 സ്വലാത്തുകൾ അല്ലാഹു ചൊല്ലുന്നു എന്നതാണ്. കൂടാതെ 10 നന്മകൾ എഴുതുന്നു, 10 തിന്മകൾ മായ്ക്കുന്നു, 10 സ്ഥാനങ്ങൾ അല്ലാഹു നമുക്ക് വേണ്ടി ഉയർത്തുന്നു എന്നുള്ളതാണ്. അല്ലാഹുക്ക് എല്ലാവിധ നന്മകളും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് അദ്കാറു സബാഹ് ആരംഭിക്കാം. ദിവസവും അദ്കാറു സബാഹ് അഥവാ പ്രഭാത ദിക്റിന് വേണ്ടി നാം സമയം കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. അദ്കാറു സബാഹ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പറയേണ്ടത്. അദ്കാറു സബാഹിലൂടെ നാം പറയുന്ന ഓരോ ദിക്റിൻ്റെയും പ്രത്യേകത നാം അറിഞ്ഞുകൊണ്ട് തന്നെ പറയണം. നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതയും ആ ദിക്റ് എന്താണ് എന്നും കൂടി നോക്കാം. മനുഷ്യൻ, പിശാച്ച്, ജിന്ന് എന്നിവരുടെ ഷെറിൽ നിന്നും രക്ഷയും സുരക്ഷിതത്വവും ലഭിക്കാൻ വേണ്ടി നമ്മൾ ആയത്തുൽ കുർസി പതിവാക്കണം. നമുക്ക് ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. മൂന്ന് തവണ ഓതിയാൽ എല്ലാ കാര്യങ്ങൾക്കും മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇവ മൂന്ന് പ്രാവശ്യം നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്
ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ. بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ. قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇനി പറയാൻ പോകുന്ന ദിക്ർ എല്ലാവിധ നന്മകൾ ലഭിക്കാനും ഷറുകൾ ഒഴിവാകാനും മടി, അഹങ്കാരം, നരകശിക്ഷ, ഖബർ ശിക്ഷ എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാനും വേണ്ടിയാണ്. നമുക്ക് ഒരു തവണ പറയാം. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹ് لا إله إلا الله وحده لا شريك له
ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹ് വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹ് ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ഇനി പറയാൻ പോകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന പ്രത്യേകമായ ഇസ്തിഗ്ഫാറാണ്. ഇത് പ്രഭാതത്തിൽ പറഞ്ഞ് രാത്രിക്ക് മുമ്പ് മരിച്ചാലും രാത്രി പറഞ്ഞ് പ്രഭാതത്തിന് മുമ്പ് മരിച്ചാലും അവൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്ക് ഒരു തവണ പറയാം. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഇനി പറയാൻ പോകുന്ന ദിക്ര് നാല് തവണ ഓരോ ദിവസവും പതിവാക്കുന്നവനെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നതാണ്. നമുക്ക് നാല് തവണ പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. ഇനി പറയാൻ പോകുന്ന ദിക്ര് ഇത് പറഞ്ഞവൻ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചവനായി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ഈ ദിക്ര് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചവനായി. നമുക്കൊരു തവണ പറയാം.
അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലക അൽഹംദു വലക അശ്ശുക്ർ. ഇനി പറയാൻ പോകുന്ന ദിക്ർ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകാനും ആരോഗ്യങ്ങൾ ലഭിക്കാനും ഒട്ടനവധി ആവശ്യങ്ങൾ നിറവേറാനും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുമാണ് നമ്മൾ ഇത് പറയേണ്ടത്. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനീ, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസ്വരീ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ കുഫ്ർ വൽ ഫഖർ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജിസി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഇനി പറയാൻ പോകുന്ന ദിക്ർ 7 തവണ പറഞ്ഞാൽ ഇഹലോക പരലോക വിഷമങ്ങൾക്കെല്ലാം പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റാണ്. നമുക്ക് 7 തവണ പറയാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇനി പറയാൻ പോകുന്ന ദിക്ർ 3 തവണ പറയുന്നതായി പതിവാക്കിയാൽ ഒരു ബുദ്ധിമുട്ടും അവന് ഏൽക്കുകയില്ല. നമുക്ക് 3 തവണ പറയാം. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഇനി പറയാൻ പോകുന്ന ദിക്ർ പറയുന്നവന് അല്ലാഹു അന്ത്യനാളിൽ തൃപ്തിപ്പെടുന്നതാണ്. ഇത് പറയുന്നത് പതിവാക്കുകയാണെങ്കിൽ ഇത് പറയുന്നവനെ അല്ലാഹു അന്ത്യനാളിൽ തൃപ്തിപ്പെടുന്നതാണ്. നമുക്ക് 1 തവണ പറയാം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ.
ഇനി പറയാൻ പോകുന്ന ദിക്ര് പതിവാക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾ ശരിയാകാനും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കാനും കാരണമാകും. നമുക്കൊരു തവണ പറയാം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. ഇനി പറയാൻ പോകുന്നത് ദിക്ര് മൂന്ന് തവണ പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സമയവും ദിക്ര് പറഞ്ഞ കൂലിയാണ് അവന് അള്ളാഹു നൽകുക. നമുക്ക് മൂന്ന് തവണ പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി. ഇനി പറയാൻ പോകുന്ന ദിക്ര് മൂന്ന് തവണ പറഞ്ഞാൽ എല്ലാ ഷെറിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നതാണ്. നമുക്ക് മൂന്ന് തവണ പറയാം. أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق. ഇനി പറയാൻ പോകുന്ന ദിക്ര് പറയുകയാണെങ്കിൽ അറിവ് ലഭിക്കുകയും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുകയും അമലുകൾ സ്വീകരിക്കുകയും ചെയ്യും. അറിവ് ലഭിക്കാനും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനും അമലുകൾ സ്വീകരിക്കാനും കാരണമാകുന്ന ഒരു ദിക്റാണ്. നമുക്കൊരു തവണ പറയാം. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. ഇനി പറയാൻ പോകുന്ന ദിക്ര് പതിവാക്കുന്നവന് അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും ലഭിക്കാൻ കാരണമാകും. നമുക്കൊരു തവണ പറയാം. അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദാൽ യൗമി ഫത്ഹഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാഹ് وأعوذ بك من شر ما فيه وشر ما بعده. ഇനി പറയാൻ പോകുന്ന ദിക്ര് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു ഏറ്റെടുത്ത് പരിഹാരം നേടാൻ വേണ്ടി കാരണമായി മാറുന്ന ഒരു ദിക്റാണ്. اللهم انت ربي لا اله الا انت عليك توكلت وانت رب العرش العظيم ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوه الا بالله العلي العظيم اعلم ان الله على كل شيء قدير وان الله
അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ഓരോ ദിവസവും കൂടുതൽ ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും പറയാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. ചുരുങ്ങിയത് നബിയുടെ മേലിൽ 100 സ്വലാത്തെങ്കിലും ദിവസം നാം പറയാൻ സമയം കണ്ടെത്തണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ്. കൂടുതൽ തവണ ഇസ്തിഗ്ഫാർ പറയാനും നാം സമയം കണ്ടെത്തണം. ഓരോ ദിവസവും ചുരുങ്ങിയത് 100 തവണയോ അല്ലെങ്കിൽ 1000 തവണയോ പറയാൻ വേണ്ടി നാം സമയം കണ്ടെത്തിയാൽ വളരെ നല്ലതായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 ഇസ്തിഗ്ഫാറ് പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു പാപവും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയത് ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാറ് പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നമ്മളും അതുപോലെ കൂടുതൽ തവണ പറയാൻ സമയം കണ്ടെത്തണം. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദി. ഇത് നാം ഒരു തവണ, ഒരു 100 തവണ പറയാൻ സമയം കണ്ടെത്തിയാൽ വളരെ നന്നായിരിക്കും. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇത്. കഴിയുമെങ്കിൽ ഒരു ദിവസം 10 തവണയോ അല്ലെങ്കിൽ 100 തവണയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക. ആ ദിക്ർ ഇങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ ദിവസവും അദ്കാറു സബാഹ് നിത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നാം പറയുന്ന, നാം പാരായണം ചെയ്യുന്ന ഓരോ ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഇഹലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.